നീ ഇതുവരെ ഉറങ്ങിയില്ലടി. ചേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ ബാക്കിയുള്ളവർ വിഷമിച്ചിരിക്കുക. ആര് വിഷമിച്ചു? നീ വിഷമിച്ചില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം സാരമില്ല. ഈ വിഷമം എല്ലാവർക്കും ഉണ്ടേ. അതാരുടെയും കുത്തകയൊന്നുമല്ല. ചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ മരുന്നിന്? ഇത്തിരി. ആ പിള്ളേരൊക്കെ ഉറങ്ങിയോടെ? ആ ഞാൻ നോക്കില്ല. ആഹാ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? ഇന്നേ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതാ സംഭവം. വാതിലല്ല അടിച്ചേക്ക്. സോറി അച്ഛനെ. അച്ഛൻ ലേശം കഴിച്ചിട്ടുണ്ട്, ടെൻഷൻ കൊണ്ടാ. സോറി ട്ടാ. കൊള്ളാം, അസലായിട്ടുണ്ട്. പ്രൈമറി സ്കൂളിലെ കുട്ടികളെ കളിക്കുന്ന മോണോ ആക്ട് ഇതിനേക്കാൾ എത്രയോ ഭേദം. നിനക്ക് മനസ്സിലാവില്ലടി എന്റെ വിഷമം. പക്ഷേ എന്റെ കുഞ്ഞിന് ചിലപ്പോ മനസ്സിലാവും. കാരണം ഇതിന്റെ മനസ്സിൽ കളങ്കുമില്ല. അതാ എന്നെ ചീത്ത വിളിച്ചോണ്ട് പോയിട്ട് വിഷമം മുഴുവൻ നിങ്ങൾക്ക് അല്ലേ? അതെ, എന്റെ മനസ്സിൽ കിടന്ന് തിളച്ച അത്രയും ചീത്ത പുറത്തോട്ട് വന്നില്ല. പറയേണ്ടത്രയും പറയാനും പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ വിജയട്ടൻ ജാനിയുടെയും സുനിതയുടെയും മുമ്പിൽ വെച്ച് അത്രയും കിടന്ന് ചാടിയത്? ജാനിയുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കാനോ? അതോ ഭാര്യ എനിക്ക് വെറും പുല്ലാണെന്ന് എന്റെ അനുജത്തിക്ക് കാട്ടിക്കൊടുക്കാനോ? ഉറങ്ങുന്നവരൊക്കെ കിടന്നുറങ്ങിക്കോട്ടെ. എനിക്കൊരു കാര്യം അറിയണം. ജാനിയെ കൊണ്ട് ഞാൻ സൂര്യമളുടെ മൂത്രം തുടപ്പിച്ചാണല്ലോ വിജയട്ടൻ ഇവിടെ കലാപം ഉണ്ടാക്കിയത്. വിജയട്ടൻ ജാനിയാണോ വലുത്, അതോ നമ്മുടെ മോളാണോ? ഒരു വിഡ്ഢിച്ചിരി ചിരിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട, എനിക്ക് മറുപടി കിട്ടണം. ഇത്രയും ബാലിശമായ ചോദ്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാ ചിരിച്ചത്. ബാലിശമായ ചോദ്യോ? എടീ, നീ ആ കൊച്ചിനോട് കാണിച്ച നെറികേടും ഈ ചോദ്യവും തമ്മിൽ എന്താ ബന്ധം? പുലവന്തെന്നൊക്കെ പറയില്ലേ, അത്രയെങ്കിലും ഉണ്ടോ? ശരി, ഒരു ബന്ധമില്ലാത്ത ചോദ്യമായിട്ട് കരുതിയാ മതി. വിജയട്ട് ജാനിയാണോ വലുത്, അതോ സൂര്യമോളാണോ? എനിക്ക് എന്റെ മോള് തന്നെ വലുത്. പക്ഷേ അതാണ് നിന്റെ ഏറ്റവും വലിയ മനസാക്ഷി കുത്ത്. നിനക്കില്ലാതെ പോയതും അതാ. എനിക്ക് മനസാക്ഷി കുത്തിന്റെ യാതൊരു ആവശ്യമില്ല. അതാണടി ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. നെറുകേട് കാണിക്കാനും വാക്ക് മാറാനും ഒരു നിമിഷം മതി. ഞാൻ എന്ത് നെറുകേടാ കാണിച്ചത്? ആരോട് കാണിച്ചു? ഗോവിന്ദൻ കുട്ടിയോട്. സ്വന്തം മോളായി കരുതി വളർത്തിക്കോളാമെന്ന് വാക്ക് പറഞ്ഞ് അയാളുടെ വീട്ടിൽ ചെന്ന് എരന്ന് വാങ്ങിച്ച അയാളുടെ മോളുണ്ടല്ലോ, അതിനോട്. വാക്ക് കൊടുത്തെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പോറ്റുന്നുണ്ട്. നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ? ഇത്രയും രസം പിടിച്ചൊരു ഒഴിവ് കഴിവ് വേറെ ഇല്ലല്ലോ. നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ നീ അതിൻ്റെ മുഖത്തും ദേഹത്തും മൂത്രത്തിനും ഇട്ട് തേച്ചു. നാളെ നീ നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ അതിൻ്റെ പുറത്തും നെഞ്ചത്തും ചട്ടുകം പഠിപ്പിച്ചു നോക്കും. ഞാൻ അത്ര വലിയ മഹാപാപം ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീ ഒന്നും ഓർക്കണം, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നവരെ ജാനി നമ്മുടെ മോളായിരുന്നു. നമ്മളെങ്ങനെയാ അവളെ കൊണ്ടുവരുന്നത്? നീ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, രാജകുമാരിയായിട്ട് അവളെ കരുതാൻ പറ്റില്ലെന്ന്. പക്ഷേ നീ ഗോവിന്ദൻകുട്ടി കൊടുത്ത വാക്കെന്താണെന്ന് ഓർമ്മയുണ്ടോ? രാജകുമാരിയെപ്പോലെ വളർത്തിക്കൊള്ളാമെന്ന്. എന്തൊരു വിരോധാഭാസം അല്ലേ? നമ്മൾ രാജകുമാരിയായിട്ട് തന്നെ വളർത്തിയത്.
നക്ഷത്രം പോലെയാ കൊണ്ടുവരുന്നത്. നമ്മുടെ കണ്ണിലുണ്ണിയായിരുന്നവൾ, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നവരെ. ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചിട്ട് ഇപ്പോ നമ്മളവളെ താഴെ ഇട്ടു.